ഓരോരുത്തരെയും വിണ്ണോളം ഉയർത്താൻ സ്വയം മുറിവേറ്റവൻ ഈശോയെ, നിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്തോ പറയാനാവാത്ത വലിയ സന്തോഷമാണ് ഉള്ളു നിറയെ.
എനിക്ക് വേണ്ടിയാണ് നീ മുറിഞ്ഞത്, എനിക്ക് വേണ്ടിയാണ് നീ രക്തം ചിന്തിയത്. ഇവിടെയായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയവും മനസ്സും നിന്റെ സ്തുതികൾ ഉരുവിടുകയാണ്. ഈശോയിലേക്ക് തന്നെ നോക്കാം. ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞ് കവിയട്ടെ, അധരങ്ങളിൽ സ്തോത്രഗാനങ്ങളും. അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയം സന്തോഷം കൊണ്ട് നിറയുമ്പോൾ അധരം സ്തുതികൾ പാടും. ലുക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ലുക്ക 1:46, ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലുക്ക 1:68, സക്രിയ വാഴ്ത്തിപ്പാടുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാൻ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. സക്കറിയായുടെ ഉള്ളിൽ നിന്നുയർന്ന സ്തുതി കീർത്തനമാണ്. ലുക്ക 3:14, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് ദൈവമഹത്വം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന മാലാഖവൃന്ദം. വീണ്ടും ലുക്ക 2:29, സകല ജനങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ തൻ്റെ കണ്ണുകൾ കണ്ടതിൽ ദൈവത്തെ സ്തുതിക്കുന്ന ശിമയോൻ. ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞ് കവിയട്ടെ, അധരത്തിൽ സ്തോത്രഗീതവും. നമുക്കൊരിക്കൽ കൂടി ഐരടികൾ പാടി ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോ ആഗ്രഹിച്ചത് നമ്മുടെ ഉള്ളിൽ വസിക്കാനാണ്. അതുകൊണ്ടാണ് അവൻ അപ്പമായി തീർന്നത്. അന്ത്യ അത്താഴ സമയം ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. തന്നെ തന്നെ മുറിച്ച് വിളമ്പി ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഈശോ, എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. പൗലോസ് ലീഹായെ പോലെ നമുക്കും പറയാൻ കഴിയട്ടെ, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. കുരിശെടുക്കുന്ന നിമിഷം വരെ ക്രിസ്തുവല്ലാതെ അസ്വസ്ഥനായിരുന്നു. രക്തം വിയർക്കുവോളം അവൻ ഉരുവിട്ടതും 22-ാം സങ്കീർത്തനമായിരുന്നു. ദൈവമേ, എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു? അത് പരാതിയായിരുന്നില്ല, മറിച്ച് സങ്കീർത്തനമായിരുന്നു. ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു?
നമ്മും പലപ്പോഴും ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അതിനുത്തരം ഒന്നേ ഉള്ളൂ, ഈശോയുടെ ജീവിതം ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതത്തിലും സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, പാടുപീടകൾ ഉണ്ടാകുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കാനാണ്. കുരിശ് തോളിലെടുക്കുന്നത് മുതൽ അവിടുന്ന് ശാന്തനാകുന്നുണ്ട്, നിശബ്ദനാകുന്നുണ്ട്, വേദനിക്കുന്നവരിലേക്ക് എത്തി നോക്കുന്നുണ്ട്. സഹിക്കുന്ന മനുഷ്യനെ കാണണമെങ്കിൽ ഈ തിരുവോസ്തിയിലേക്ക് നോക്കുക, ഈശോയിലേക്ക് നോക്കുക. അവൻ എന്തുമാത്രം ശാന്തനായിട്ടാണ് കാണപ്പെട്ടത്, എന്തുമാത്രം നിശബ്ദനായിട്ടാണ് അവൻ നിന്നത്. പിലാത്തോസിന്റെ മുൻപിൽ ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല, ശാന്തനായി നിശബ്ദനായി നിൽക്കുന്നു, സ്നേഹമായിട്ട് മാറുന്നു. കുരിശിന്റെ വഴിയിൽ നാം ഈശോയെ കണ്ടുമുട്ടുമ്പോൾ അവൻ തൻ്റെ വേദനകളെക്കുറിച്ചല്ല ഓർത്തത്, മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ചാണ് ഓർത്തത്. കരയുന്ന സ്ത്രീകളെ അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. നല്ല കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യോഹന്നാനെ അമ്മയെ നൽകുന്നുണ്ട്, അമ്മയ്ക്ക് യോഹന്നാനെയും. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ ദൈവത്തിലേക്ക് മിഴി ഉയർത്തിയതുകൊണ്ടാണ് ക്രിസ്തുവിന് തൻ്റെ സഹനങ്ങളെ ദൈവഹിതമായി ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ കടന്നു വരുമ്പോൾ മിഴി ഉയർത്തി ഈശോയിലേക്കൊന്ന് നോക്കാം. അവിടുത്തെ ശാന്തത നമ്മുടെ ഉള്ളു മുഴുവൻ നിറയും. അവിടുത്തെ നിശബ്ദത നമ്മുടെ ജീവിതമാകെ നിറയും. പിന്നെ നാം ഒരിക്കലും സങ്കടപ്പെടില്ല, നാം ഒരിക്കലും കരഞ്ഞു തളർന്നു പോകില്ല, മറിച്ച് മറ്റുള്ളവരുടെ സഹനങ്ങളിലേക്ക് എത്തി നോക്കാനായിട്ട് എനിക്ക് കഴിയും. ഈശോയിലേക്ക് മിഴി ഉയർത്താൻ നമുക്കാകട്ടെ, അങ്ങനെ നമുക്കും സ്നേഹമായിട്ട് തീരാം. കാരുണ്യം നിറയുന്നൊരപ്പം ഉള്ളിൽ ഉൾക്കൊള്ളാൻ ആശയോടെ ഞാനും കാത്തു നിൽക്കുന്നു. ഇപ്പോൾ നിന്റെ സാന്നിധ്യം എൻ്റെ ഉള്ളം തണുപ്പിക്കുന്നുണ്ട് ഈശോയെ. എൻ്റെ ഉള്ളിലെ വേദനകളെ ഒതുക്കിപ്പിടിച്ച് എത്ര നാൾ ജീവിക്കുമെന്ന് അറിയാതെ ഉഴലുകയായിരുന്നു ഞാൻ ഈ നാളത്രയും. എന്തുമാത്രം സങ്കടങ്ങളായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിനൊരു ശാന്തത കൈവരുന്നു നിന്റെ കൂടെ ആയിരിക്കുമ്പോൾ. നീ സഹിച്ച അത്രയും കഷ്ടതകളൊന്നും ഞാൻ സഹിച്ചില്ലല്ലോ എന്നോർത്ത് എന്തൊരാശ്വാസമാണ് എനിക്ക്. നീ തന്ന കുരിശു പോലും എത്രയോ ഭാരം കുറവായിരുന്നു. അകലങ്ങളിൽ കഴിയുന്ന മക്കളുടെ ഒരു ഫോൺ വിളിക്കായി കൊതിച്ച നാളുകളുണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ.
അതുപോലെ തന്നെയാണ് വിദൂരങ്ങളിലായിരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് പൈസയ്ക്ക് മാത്രം വിളിക്കുന്ന ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അവരൊന്ന് സ്നേഹത്തോടെ ഒന്ന് പെരുമാറിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങൾ, സുഖമാണോ എന്ന് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ, നീ ഭക്ഷണം കഴിച്ചോ, നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന് ഒന്ന് ചോദിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച എത്രയോ സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് സാരമില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ച നാളുകൾ, ഒരു ആശ്വാസവാക്കിനു വേണ്ടി മാത്രം കുതിച്ച നാളുകൾ, അടുക്കളയിൽ കണ്ണീരടക്കാൻ പാടുപെട്ടുകൊണ്ട് ഞാൻ ചിലവഴിച്ച ദിവസങ്ങൾ, ഒരു നോട്ടം മാത്രം മതി, ഒരു പുഞ്ചിരി മാത്രം മതി, ഇതുമാത്രം എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇറങ്ങിപ്പോയാൽ. പക്ഷെ അതൊന്നും എനിക്ക് ആരും തന്നില്ല, എവിടുന്നും എനിക്ക് കിട്ടിയില്ല. എൻ്റെ മനസ്സ് നുറുങ്ങുകയായിരുന്നു ഈശോയെ, എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾ, വിവാഹമേ കഴിക്കേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ, അത്രമാത്രം നുറുങ്ങിയ സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഹൃദയം പൊട്ടി നുറുങ്ങിയ സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈശോയെ, ഇന്ന് നിൻ്റെ സന്നിധിയിൽ നിന്നോട് കൂടെ ആയിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് തണുക്കുന്നുണ്ട്. നിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ എന്നെ തണുപ്പിക്കുന്നുണ്ട്. നിന്റെ സ്നേഹ ശബ്ദം എനിക്ക് കേൾക്കാനാകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്നെ കരകയറ്റാൻ അങ്ങെന്നോടൊപ്പമുണ്ടെന്ന് വലിയ പ്രത്യാശ. എൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് എന്നെ സ്വതന്ത്രനാക്കുന്നവൻ അങ്ങാണ് ഈശോയെ. അങ്ങയുടെ മുറിപ്പാടുകളെ, അങ്ങയുടെ മുറിപ്പാടുള്ള കരങ്ങളെ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. മണ്ണോളം താഴ്ന്ന ദൈവം, സ്വയം അങ്ങ് മുറിവേറ്റ് വിണ്ണോളം എന്നെ ഉയർത്താൻ നമുക്ക് പാടാം. മണ്ണോളം താഴ്ന്ന ദൈവം, സ്വയം അങ്ങ് മുറിവേറ്റ് മനോജനെ പ്രാരാബ്ധങ്ങൾ തളർത്തുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ദൈവമേ ഞാൻ കരഞ്ഞു പോകാറുണ്ട്.
നിന്നിലുള്ള വിശ്വാസ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോഴും ദുരന്തങ്ങൾ എന്നെ സന്ദർശിക്കാറുണ്ട്. അത് ചിലപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ ആയിരിക്കാം. ചങ്കോട് ചേർന്ന് നിന്നവരുടെ മരണമായിരിക്കാം. ചില തള്ളിപ്പറച്ചിലുകളായിരിക്കാം, തള്ളിക്കളയുകളായിരിക്കാം. അപ്പോഴെല്ലാം എൻ്റെ കൂടെ നിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നിന്റെ വചനങ്ങൾ ഞാൻ ഓർക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ വചനങ്ങൾ എൻ്റെ ചെവികളിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നും. സമുദ്രത്തിലൂടെ എന്ന പോലെ ശ്വാസം പോലും കിട്ടാതെ ഞാൻ അലയുമ്പോൾ കൃഷിത അങ്ങ് എന്നോടൊപ്പമുണ്ട്. അഗ്നിയിലൂടെ നടക്കുമ്പോഴും അങ്ങ് എന്നെ സംരക്ഷിക്കുന്നുണ്ട്. എന്നാലും ചില നേരങ്ങളിൽ ചുറ്റും ശൂന്യത മാത്രമാണുള്ളത്. ചില നേരങ്ങളിൽ എൻ്റെ ജീവിതത്തിന് ചുറ്റും ഇരുട്ട് മാത്രമാണുള്ളത്. കോവിഡ് മഹാമാരി എന്നെ തളർത്തുന്നു. ഉണ്ടായിരുന്ന ജോലി ഇല്ലാതായി. നിന്റെ പരിപാലനം ഉണ്ടെങ്കിലും മാനസികമായി പലപ്പോഴും ഞാൻ തളർന്നു പോകുന്നു. എൻ്റെ മെഴുന്നീർ തുടച്ച് എനിക്ക് ആശ്വാസമേകണമേ. എനിക്ക് ആശ്വാസം പകരാൻ വേറെ ആരുമില്ല. നിന്റെ ഈ സാന്നിധ്യം മാത്രമാണ്. നീ എത്ര കരുതലോടാണ്, കരുണയോടെയാണ് എന്നെ നോക്കുന്നത്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സും ഹൃദയവും തണുക്കുന്നുണ്ട്. ഒരുപാട് ശാന്തത എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹനങ്ങളിലേക്ക് എത്തി നോക്കാൻ എനിക്കാകുന്നുണ്ട്. നീ ഈ വിശുദ്ധ കുർബാനയിൽ സ്നേഹമായി മാറുന്നതുപോലെ എൻ്റെ ജീവിതവും സ്നേഹമാക്കി മാറ്റാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. ഏകജാതന് നൽകാൻ തിരുമനസ്സായ ദൈവം അത്രമേൽ എന്നെ സ്നേഹിച്ചു, ബലിയായി കുരിശിൽ പൂർണ്ണമായി നൽകി, നമ്മോടൊപ്പം വാസമായി. നമുക്ക് ഏറ്റുപാടാം. തിരുമനസായ ദൈവം അത്രമേലെന്നെ സ്നേഹിച്ചു, ഏകജാതനെ നൽകാ. തിരുമനസായ ദൈവം അത്രമേലെന്നെ സ്നേഹിച്ചു, ബലിയായി കുരിശിൽ പൂർണ്ണമായി നൽകി, നമ്മോടൊപ്പം വാസമായി. ബലിയായി കുരിശിൽ പൂർണ്ണമായി നൽകി, നമ്മോടൊപ്പം വാസമായി. കാരുണ്യം നിറയുന്നോരൊപ്പം
ഈശോയിലേക്ക് മാത്രം നോക്കാം. കരുണ കൊണ്ട് അകം നിറഞ്ഞവനാണ് എൻ്റെ ദൈവം. കാരുണ്യമൂറുന്ന കണ്ണുകൾ കൊണ്ട് മാത്രം എന്നെ നോക്കുന്നവൻ. കരുണാമസരണമായ വാക്കുകൾ കൊണ്ട് എന്നോട് സംസാരിക്കുന്നവൻ. എന്നോടുള്ള പ്രവൃത്തികളും അങ്ങനെ തന്നെയാണ്. കരുണ കൊണ്ട് ചാലിച്ചെടുത്ത ജീവിതം ഈശോയിൽ നമുക്ക് സർവ്വതും സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയവും മനസ്സും കരുണ കൊണ്ട് നിറയ്ക്കാം. കരുണ നിറഞ്ഞ് ഒഴുകട്ടെ. സന്തോഷം ഇതെനിക്കാ